നമ്മളെല്ലാവരും ഒരു വാട്സപ്പ് നമ്മുടെ മൊബൈലിൽ എന്തായാലും ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടാവും അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഒരു സിമ്മാണുള്ളത്, ഒരു മൊബൈൽ ഫോണുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു വാട്സപ്പ് കൂടി നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആക്കുകയും വേണം, ആക്റ്റീവ് ആക്കുകയും വേണം. എങ്ങനെ നമുക്ക് സാധ്യമോ? വേറെ നമ്പർ നമ്മുടെ കയ്യിലില്ല, വേറെ മൊബൈൽ നമ്മുടെ കയ്യിലില്ല. വേറെ മൊബൈൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു പോസ്റ്റ്, ഒരു ഫോട്ടോ പോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, 20 വാട്സപ്പുകളെ ലഭിക്കുന്ന ഒരു ലിങ്ക്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ഒരു നമ്പർ വേണം. നമ്മുടെ കയ്യിൽ സിം ഇല്ലാത്ത, നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ നമ്പർ ഇല്ലാത്ത മറ്റൊരു നമ്പർ. അങ്ങനെ നിങ്ങൾക്ക് നമ്പർ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയും ഒപ്പം നിങ്ങൾക്ക് സൗജന്യമായിട്ട് കോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ആപ്ലിക്കേഷനെയാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡിലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ലഭിക്കുക മലേഷ്യൻ നമ്പറുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുക. അതുപയോഗിച്ച് നമുക്ക് ഇൻകമിംഗ് മെസ്സേജ് സ്വീകരിക്കാൻ സാധിക്കും, ഇൻകമിംഗ് കോളുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ നമ്പർ വെച്ച് കോൾ ചെയ്യുവാനും സാധിക്കും. ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ എന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിനായിട്ട് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ സമീപത്തായിട്ടുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക നമുക്ക് നോക്കാം. നമുക്ക് ഒരു സെക്കൻഡ് വാട്സപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ആപ്ലിക്കേഷനുകളാണ്. ഒന്ന് സെക്കൻഡ് വാട്സപ്പ്, അതുപോലെ തന്നെ നമുക്ക് നമ്പർ എടുക്കുന്നതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. രണ്ടിന്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് നമ്പർ എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പെർമിഷനുകൾ ചോദിക്കുന്നുണ്ട്, നാലെണ്ണം ചോദിക്കുന്നുണ്ട്, നാലും അലോ ചെയ്ത് കൊടുക്കുക. യെസ് സെൻഡ് SMS എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക, യെസ് ഐ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇതുപോലെ കാണിക്കും, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുന്നു. 91 നിങ്ങൾക്ക് രാജ്യം അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് കൺട്രി മാറ്റാണെങ്കിൽ കൺട്രി മാറ്റാം. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് വന്നിരിക്കുന്ന കോഡ് 6521 ആണ്, ഞാൻ എന്റർ ചെയ്തു, നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് നിങ്ങൾക്ക് കുറേയധികം നമ്പറുകൾ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ ഏതാണോ, നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തതനുസരിച്ച് ഒരുപാട് നമ്പറുകൾ ഇതിനകത്ത് കാണും. നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മൊബൈൽ നമ്പർ, മലേഷ്യൻ നമ്പറായിട്ട് വരുന്ന മൊബൈൽ നമ്പർ ഇതാണ്. അടുത്തായിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കുക, ദെൻ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെക്കിംഗ് ബാലൻസ് വന്നിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു RM ആണ് നമുക്ക് ബാലൻസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ അതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് സൈഡ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതിന് മുകളിൽ ഒന്ന് കോപ്പി ചെയ്യുക. ആ 6+ അവിടെ നിന്ന് ഒഴിവാക്കാം. 6+ ഒഴിവാക്കിയിട്ട് കോപ്പി ചെയ്യുക. ദെൻ പുറകിലോട്ട് വന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള അടുത്ത വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആക്റ്റീവ് ആക്കേണ്ട അടുത്ത വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സാധാരണ വാട്സപ്പ് ആക്റ്റീവ് ആക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് കോഡ് ബാധ 60 കൊടുക്കാം. ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് കോഡ് അയക്കട്ടെ എന്ന് ചോദിക്കും, വെരിഫൈ അല്ലേ എന്ന് ചോദിക്കും. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതില് മെസ്സേജ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻഡ് SMS ഓപ്ഷനുള്ള 1 മിനിറ്റ് കുറച്ച് സെക്കൻഡുകളും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൾ മീ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ വരും. നോക്കാം, നമുക്ക് ഇവിടെ കോൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു വേറെ മൊബൈലോ പേപ്പറോ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്പീക്കർ ഒന്ന് ഓപ്പണാക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് ഇതുപോലെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാം. വീണ്ടും പുറകിലോട്ട് വന്നിട്ട് വെരിഫിക്കേഷൻ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോ വന്നിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് 3396 79. വെരിഫൈ എന്ന ബട്ടൺ കാണിക്കുന്നുണ്ട്. വെരിഫൈ ആയിട്ട് വന്നായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ഒരു പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പറെ ഒരു നമ്പർ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്റ്റീവ് ആക്കാം. വാട്സപ്പിൽ മറ്റു ഇതര മൊബൈൽ നമ്പറിന്റെ ആവശ്യമോ സിമ്മോ ഒന്നും ആവശ്യം ഇല്ല. അടുത്ത ഓപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സൗജന്യമായിട്ട് കോള് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഒരുപാട് സമയം കോള് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു നമ്പറിലേക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം ഇതുപോലെ 95 എന്റെ ഒരു നമ്പറിനെ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുന്നു.
സി നമുക്ക് ഒരു കോള് വരുന്നുണ്ട്, ഒരു മലേഷ്യൻ നമ്പറിൽ കോള് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സൗജന്യമായിട്ട് ഇതുപോലെ സംസാരിക്കാനും ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, ദുരുപയോഗപ്പെടുത്താതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.